മലയാളം സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ ഗവർണറെ മറികടന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ലാത്ത നിയമപ്രകാരം അഞ്ചംഗ കമ്മിറ്റി ഉണ്ടാക്കാൻ മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടതിൻ്റെ ഫയൽ വിവരങ്ങൾ പുറത്ത്. കമ്മിറ്റിയിലേക്കുള്ള സർക്കാർ നോമിനിയെ നൽകണം എന്ന ഗവർണറുടെ നിർദ്ദേശം മറികടന്നാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഏറെക്കുറെ ശമിച്ചതാണ്. ഇപ്പോഴിതാ വീണ്ടും ഗവർണറെ മറികടന്ന് മലയാളം സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇടപെടൽ നടത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, മലയാളം സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഒരു രസച്ച അല്ലെങ്കിൽ സ്വരച്ചേർച്ച നിലനിന്നിരുന്നു. ഈ മാസം കഴിഞ്ഞ ജനുവരി 18-ാം തീയതിയാണ് അവസാനമായിട്ട് മലയാളം സർവകലാശാല വി സിയുടെ ചാൻസലറുടെ പ്രതിനിധിയെ അറിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി രാജ്ഭവനിലേക്ക് കത്തെഴുതിയിട്ടുള്ളത്. ഈ കത്തിന് ഇതുവരെയായിട്ടും മറുപടി കിട്ടിയിട്ടില്ല. ഈ ഒരു ഇടവേളക്കിടയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലോടുകൂടി മലയാളം സർവകലാശാല വി സി നിയമനത്തിനായി അല്ലെങ്കിൽ വി സി നിയമനത്തിൽ ഗവർണറെ മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നത്. ഗവർണർ ഇത്രയും ഈ കാലയളവിൽ ഇതുവരെ ഈ മലയാളം സർവകലാശാല വി സി നിയമനത്തിന് കൈ കൊടുത്തിട്ടില്ല. 2018-ലെ മലയാളം സർവകലാശാല റൂൾ പ്രകാരമാണ് വി സിയുടെ പ്രതിനിധി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലോടുകൂടി കത്തുകൾ നൽകിയിട്ടുള്ളത്. ഇതേ സംബന്ധിക്കുന്ന വിവരങ്ങൾ സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രി വിശദമായിട്ടുള്ളൊരു വിവരം അല്ലെങ്കിൽ ഒരു മറുപടി നൽകിയിട്ടുള്ളത്. മലയാളം സർവകലാശാല വി സി നിയമനത്തിനായി പ്രത്യേകമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പലതവണയായി ഗവർണറോട് വി സിയുടെ പ്രതിനിധിയെ അറിയിക്കണമെന്ന് അല്ലെങ്കിൽ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യപ്രകാരം ഗവർണർ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗവർണർ ഇതുവരെ സർക്കാരിന്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ല എന്നൊരു ഒരു രീതിയും നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഗവർണറുടെ പ്രതിനിധിയും യു ജി സി പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ പ്രതിനിധിയും ഒക്കെ ചേരുന്നൊരു അഞ്ചംഗ സമിതിയാണ് രൂപീകരിക്കേണ്ടത്. അതിൽ ഗവർണറുടെ പ്രതിനിധിയെ അറിയിക്കണമെന്ന് സർക്കാർ പലതവണ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ ആവശ്യം ഗവർണർ തള്ളിക്കളയുന്നു. അതിനെയും മറികടന്നുകൊണ്ടൊരു വി സി നിയമനത്തിലേക്കാണ് സർക്കാർ പോകുന്നത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നത് എന്നാണ് നമുക്ക് ഈ രേഖയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരും തമ്മിലുള്ള അടി മുറുകുമോ എന്നാണ് ഇനി കാണേണ്ടത്. മലയാളം സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ ഗവർണറെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തീരുമാനം എടുത്തിരിക്കുന്നു. ടിൻഡു ദാസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.